ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വിഷ്ണു ചായ ഇട്ട് വെച്ചിട്ട് പോകുന്നു ഫോണിൽ തന്നെ നോക്കി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഒരു പുച്ഛത്തോടെ ആ ചായയിലേക്ക് നോക്കുന്നുണ്ട് ചായ അതിഥികൾക്ക് എടുത്തുകൊണ്ട് കൊടുക്കാനും വിഷ്ണു പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത് ഈ സമയം അതിഥികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സത്യഭാമ ശ്യാമയെ എന്നിടയ്ക്ക് വിളിക്കുന്നുണ്ട് അവർ ഒരു ഫങ്ഷന് ക്ഷണിക്കാൻ വന്നതായിരുന്നു ആ സമയം ചായയുമായി ശ്യാമ അവിടെ എത്തി നേരെ സത്യാമ്മയുടെ നേരെ കൊണ്ടുവന്നപ്പോൾ അത് അങ്ങോട്ടേക്ക് കൊടുക്കാൻ സത്യാമ്മ ശ്യാമയോട് പറയുന്നുണ്ട് അവരുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണ് ശ്യാമ വിഷ്ണു അവിടേക്ക് വന്നു വിഷ്ണു ഹോട്ടലിലേക്കാണ് വിഷ്ണുവിനെയും അവരെ ചടങ്ങിനെ ക്ഷണിക്കുകയാണ് ഞാനെന്നാ ഹോട്ടലിലേക്ക് പോയിട്ട് വരാം അമ്മയോടും യാത്ര പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് പോയി ശ്യാമ പോവാൻ തുടങ്ങിയപ്പോൾ സത്യാമ്മ പറയുന്നു നീ ഇത് എവിടെ പോവുക അവിടെ നിൽക്കാ ഇവിടേക്ക് പരിചയപ്പെടണ്ടേ ഇത് മാലതി കുട്ടിക്കാലം മുതലേ എന്റെ കൂട്ടുകാരിയാണ് വിഷ്ണു ഇറങ്ങാൻ നേരത്താണ് ശാരദാമ്മ ഒരു ഓട്ടോയിൽ അവിടെ എത്തിയത് ശാരദാമ്മയെ കണ്ടതും വിഷ്ണു അവിടെ നിൽക്കുന്നുണ്ട് ഞാനന്ന് പുറത്തേക്ക് പോവുകയാണ് പോയിക്കളല്ലേ എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് ഇല്ല മൊനെ രണ്ട് മക്കളും ഇവിടെയല്ലേ ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമേ പോകുന്നുള്ളൂ ഓ മതി ഞാനെന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു സന്തോഷത്തോടെയാണ് ശാരദാമ്മ വന്നത് എന്നാൽ മടങ്ങുന്നതോ കണ്ടറിയണം ശാരദാമ്മ അവിടെ വന്നത് മുകളിൽ നിന്ന് വിഷ് ഷാലിനെ കാണുന്നുണ്ട് ശാലിനി സന്തോഷത്തോടെ താഴേക്ക് വരുന്നുണ്ട് എന്നാൽ ശ്യാമയോട് മറുതി പറയുന്നു ഞാൻ നിങ്ങളുടെ ദാമ്പത്യ പൂജയ്ക്ക് വന്നിരുന്നു അന്ന് പരിചയപ്പെടാൻ സാധിച്ചില്ല മോളെ പെട്ടെന്ന് അങ്ങ് കയറിപ്പോയില്ലേ അവൾ അങ്ങനെ പെട്ടെന്ന് ആരോടും അടുത്തിടപഴകുന്ന കൂട്ടത്തിലല്ല എന്നെ സത്യമ്മ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ശ്യാമ പോകാൻ തുടങ്ങിയപ്പോൾ ഷാലിനി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു എന്നാൽ ശാലിനി ഇരിക്കുന്ന അതിഥികളെ ഒന്നും കണ്ടില്ലായിരുന്നു അമ്മയെ മാത്രം കണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി സന്തോഷത്തോടെ പോകുന്നു അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുകയും അകത്തേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് സത്യഭാമ ശ്രദ്ധിക്കുന്നു ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ ശ്യാമ ശാരദാമ്മയുടെ അടുത്തേക്ക് പോകുന്നു ശാരദാമ്മയാണെങ്കിൽ സ്നേഹം കൊണ്ട് ശ്യാമയെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ശ്യാമയുടെ മുഖം തെളിഞ്ഞിട്ടില്ല ഇത് മാലതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താ മാരുതി എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട് മാലുതി പറയുന്നു അല്ലാ മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് ചോ ചിന്തിച്ചതാ രണ്ടാൾക്കും നിന്നോട് ഒരു വകവെപ്പുമില്ല എന്നാൽ സ്വന്തം അമ്മയെ കണ്ടപ്പോഴുള്ള സ്നേഹവും പരിഗണനയും കണ്ടില്ലേ ഇതാ പറയുന്നത് അമ്മായിയമ്മ ഒരിക്കലും അമ്മയാവില്ല ശാരദാമ വല്ലപ്പോഴും വല്ലപ്പോഴുവല്ലേ കാണുന്നത് എന്ന് സത്യാമ്മ പറഞ്ഞപ്പോൾ മാലതി പറയുന്നുണ്ട് കാണുന്നത് വല്ലപ്പോഴുവാണോ അല്ലയോ എന്നതിലല്ല കാര്യം സ്നേഹവും ബഹുമാനവും മനസ്സിലുണ്ടെങ്കിൽ അത് പെരുമാറ്റത്തിലും അറിയാൻ കഴിയും എൻ്റെ മരുമകൾ ഉണ്ടല്ലോ കല്യാണി ഇപ്പോഴും എൻ്റെ മുന്നിൽ നേരെ നിന്ന് സംസാരിക്കില്ല അത്രയ്ക്ക് ബഹുമാനമാണ് ഇവിടുത്തെ പ്രീതിയുടെ കാര്യം അറിയാലോ വസ്മതിയുടെ എങ്ങനെയാ പെരുമാറുന്നത് എനിക്കിട്ട് സത്യാമ്മ ചോദിക്കുന്നുണ്ട് അല്ല അവൾ എന്ത് ബഹുമാനക്കുറവ് കാണിച്ചെന്നാ എന്നോട് എന്തിനാ ഭാമയെ നീ ഇതൊക്കെ മറയ്ക്കുന്നത് നമ്മൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ നിന്റെ മുഖത്തൊരു ഭാവ വ്യത്യാസം ഉണ്ടായാൽ എനിക്കിത് വായിക്കാൻ സാധിക്കും ഇടയ്ക്കിടയ്ക്ക് സത്യാമ്മ പുറത്തേക്ക് നോക്കുന്നു ശാരദാമ്മയുടെയും മക്കളുടെയും സ്നേഹപ്രകടനം കാണുന്നുണ്ട് നീ ഇപ്പൊ കുടിച്ചിറക്കുന്ന കണ്ണീരിന്റെ കയ്പ്പ് എത്രയാണെന്ന് എനിക്ക് മനസ്സിലാവും നീ ഒരു മരുമകളെ കൊണ്ട് കാപ്പി കാപ്പിയെടുപ്പിക്കാൻ പെട്ട പാട് ഞങ്ങൾ കണ്ടു പുതിപ്പെണ്ണായിരിക്കുമ്പോൾ ഇത് കാട്ടുന്നവള് കുറെ കുറെ കഴിയുമ്പോൾ തലേ കയറിയിരുന്ന് നിരങ്ങും പിന്നെ ഒരുത്തി അമ്മ വന്നപ്പോൾ ഓടി താഴേക്ക് പോകുന്നത് കണ്ടല്ലോ ഇവിടെ ഒരു പട്ടിയെ കെട്ടിയിരിക്കുന്ന വിലയെങ്കിലും തന്നോ അവൾ നിനക്ക് എന്ന് മാലതി പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നുണ്ട് പല വീട്ടിൽ നിന്ന് പെണ്ണിനെ എടുത്താൽ തന്നെ അമ്മായിയമ്മമാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പഴാ ഒരു വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ എടുക്കുന്നത് രോഹിത് സത്യമ്മയുടെ സ്വന്തം മോന അല്ല എന്നുള്ള കാര്യം ഓർക്കണം ശാരദാമ്മ മക്കളെയും കൊണ്ട് അകത്തേക്ക് വരുന്നു എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാലതി ശാലിയോട് ചോദിക്കുന്നുണ്ട് ഇല്ലേ ഷാലിനി എന്ന് നല്ല വിശേഷം വേണ്ടിയെന്ന് ഷാലിനി പറഞ്ഞപ്പോൾ മാലതി പറയുന്നു വിശേഷമായില്ലേ എന്നാ ഞാൻ ചോദിച്ചത് അത് കേട്ട് പെട്ടെന്ന് ഇവിടെ പെട്ടെന്ന് ശാലിനിയുടെ മുഖം മാറുന്നു എൻ്റെ മകൻ മകൻ്റെ വിവാഹം നടന്ന സമയത്തായിരുന്നുള്ള വിഷ്ണുവിൻ്റെയും ഷാലിനിയുടെയും വിവാഹം കല്യാണിക്ക് ഒരു കുഞ്ഞു പിറന്നു പേരിടിയിൽ ചടങ്ങുമായി ശാലിനിക്ക് ഇതുവരെ വിശേഷം പോലും ആയില്ലേ എന്ന് മാലതി പറയുന്നുണ്ട് അത് കേട്ട് സത്യാമ്മയ്ക്കും ഒന്നും പറയാനാവാത്ത അവസ്ഥയാണ് മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയാൻ പറ്റുമോ ആണ്യോ പെണ്ണിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കുഞ്ഞുണ്ടാവാൻ പറ്റുമോ ചിലപ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അവര് അതുവിനി വിഷ്ണുവിനാണോ പ്രശ്നം ആർക്കറിയാം പിന്നെ അവർ നാട്ടുവൈദ്യത്തിനെ കുറിച്ചും കുട്ടികൾ ഉണ്ടാക്കാത്ത കാര്യവും അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇട കേട്ട് മാലതി പറയുന്നു ഇടറന്നു ശാലിനി സിവിൽ സർവീസസിനെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിനിടയിൽ കുഞ്ഞും പ്രാരാബ്ദമൊന്നും വേണ്ടതായിരിക്കും ആഹാ ഉടനെ കളക്ടറാവൂ സത്യാമയ എന്നൊക്കെ മറ്റൊരു സ്ത്രീ ചോദിക്കുന്നുണ്ട് സത്യഭാമയോട് എങ്കിൽ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു കേട്ടോ സർക്കാർ വണ്ടിയിൽ പോലീസ് അകമ്പടിയൊക്കെ അവിടെ പോകുന്ന കൊച്ചമാരെ കുഞ്ഞുങ്ങളുടെ മൂത്ര തുണി കഴുകാൻ നിക്കുവോ പ്രസവം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊക്കെ പേടിയായിരിക്കും പ്രസവ വേദന ഒഴിവാക്കാൻ സിസേറിയം ചെയ്താൽ മതിയെന്നാണ് പുതിയ കുട്ടികളൊക്കെ പറയുന്നത് അതും കൂടി വേണ്ടെന്നാ ഇപ്പോൾ പലർക്കും കല്യാണം വേണം പക്ഷേ കുഞ്ഞുങ്ങൾ വേണ്ട കല്യാണത്തിന് മുമ്പേ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തു വെക്കും അപ്പോൾ പിന്നെ ചെറിയൊരു വേദന സഹിച്ചാൽ മതിയല്ലോ ഇതൊക്കെ കേട്ട് മറ്റു സ്ത്രീ പറയുന്നു ഷാലിനി ഇനി അങ്ങനെ വല്ല ഓപ്പറേഷനും ചെയ്തോ എന്ന് അതൊക്കെ വിട്ടേക്ക് സുഭദ്രെ അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്ന് മാലതി എന്നാൽ ഇതൊക്കെ കേട്ട ശേഷം സത്യമ്മ ചായ കുടിക്കാൻ അവരോട് പറയുന്നു എല്ലാവരും ചായ എടുത്ത് കുടിക്കുന്നു ചായ കുടിച്ചപ്പോൾ എല്ലാവരുടെയും മുഖം മാറി ആ ചായ എല്ലാവരും തിരിച്ചു വെച്ചു അപ്പൊ ശരി ഭാമേ ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ തുടങ്ങുന്നു എല്ലാവരും ശ്യാമയെ ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത് അല്ല രാഘവേടനെയൊക്കെ ക്ഷണിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ മാലതി പെട്ടെന്ന് പോയിക്കളഞ്ഞത് എന്ന് ഭാമ വിചാരിക്കുകയും അതിൽ ഒരു ചായ എടുത്ത് കുടിച്ച് നോക്കുകയും ചെയ്യുന്നു ദേഷ്യത്തോടെ എന്താടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഭാമ ചോദിക്കുന്നുണ്ട് അത് മനസ്സിലായില്ല എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ എന്താടി നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് നേരെ കൈയോങ്ങുകയാണ് ഭാമ ശാരദാമയോട് സത്യഭാമ പറയുന്നു കണ്ടില്ലേ ശാരദാമയ നിങ്ങളുടെ മകളുടെ അഹങ്കാരം സത്യമ്മ ക്ഷമിക്കണം അവൾ എന്ത് കുഴപ്പമുണ്ടാക്കിയാലും ഞാൻ പറഞ്ഞ് നേരെയാക്കിക്കൊള്ളാമെന്ന് ശാരദാമ പറഞ്ഞപ്പോൾ ഭാമ പറയുന്നു നേരെയാക്കാന്നോ ഡേ ഇവളെന്താ ഉണ്ടാക്കി വെച്ചേക്കിനൊന്ന് കുടിച്ചു നോക്കിയേ ശാരദാമയുടെ കയ്യിൽ ആ ചായ കുടി കൊടുക്കുകയും ശാരദാമ ചായ കുടിച്ച് നോക്കുകയും ചെയ്യുന്നു ഒരു ചായ കട നടത്തുന്ന നിങ്ങളുടെ മകൾക്കൊരു ചായ ഉണ്ടാക്കാൻ അറിയില്ലേ ശാരദാമ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല ഇവൾക്കൊരു താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ ആ സമയം രാഘവനും അടയ്ക്ക് വന്നു ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണെന്ന് അറിയാമോ ഒരു ചായ ഉണ്ടാക്കി കൊണ്ട് വന്നത് തന്നെ അപ്പോ എന്നെ ഒന്ന് നാണം കെടുത്തണോന്ന് ഇവളങ്ങ് തീരുമാനിച്ചു പങ്കജും അവിടെ വന്നു ഭാമ പറയുന്നു എന്നെ എന്റെ അതിഥികൾക്ക് മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയല്ലേ ശാരദാമ ഈ കഷായം ഇവളുണ്ടാക്കി കൊണ്ടുവന്നത് ചായ കുടിച്ച് നോക്കിയിട്ട് ഒരു അക്ഷരം അക്ഷരമിണ്ടാതെ അവർ ഇറങ്ങിപ്പോന്നത് നിങ്ങളും കണ്ടതല്ലേ ഇതാണോ ശാരദാമ നിങ്ങളുടെ ആദിത്യ മര്യാദ വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ പെരുമാറാനാണോ നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇടിക്കെട്ട് ശ്യാമ പറയുന്നുണ്ട് ചായ കൊള്ളില്ലെങ്കിൽ അത് എന്റെ കുറ്റം അല്ലമ്മേ വിഷ്ണു ഏട്ടന്റെ കുറ്റം വിഷ്ണു ആ ചായ ഉണ്ടാക്കിയത് ദൈവമേ ഈ പാവ കുഞ്ഞ് എന്തിനത് പറഞ്ഞതെന്ന് പിള്ളച്ചേട്ടം വിചാരിക്കുന്നുണ്ട് ആടിപ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഏഹ് പങ്കജവും വിചാരിക്കുന്നുണ്ട് പ്രീതി ടെൻഷനോടെ മുകളിൽ നിന്ന് നോക്കുന്നു ശാരദാമ്മ ഇവിടെ ഞാൻ അടിക്കണോ അതോ നിങ്ങളോ എന്ന് സത്യഭാമ്മ ശാരദയോട് പറഞ്ഞപ്പോൾ എടി ഞാൻ നിനഞ്ഞെന്ന് പറഞ്ഞു ശാരദാമ്മ ശ്യാമ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ രാഘവൻ തടയുന്നു അവൾ എന്തിനടിക്കുന്നത് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നു അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാവും ആയുസ്സും ആരോഗ്യം ഉള്ളിടത്തോളം കാലം ആണുങ്ങളെ അടുക്കള കയറാൻ താമസിക്കില്ല തറവാട്ടി പിറന്നവര് ശാരദാമ അതൊക്കെ പഴയ കാഴ്ചപ്പാടല്ലേ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അത് തന്നെ എനിക്കും പറയാനുള്ളത് വിഷ്ണുവേട്ടൻ ഒരു ചായ ഉണ്ടാക്കിയെന്ന് കരുതി ഈ വീടിന് മുകളിലെ ആകാശത്തിന് വിള്ളലൊന്നും വന്നിട്ടില്ലല്ലോ ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം പറഞ്ഞാൽ മതി പരിഹരിക്കാൻ എന്താ വേണ്ടതെന്ന് ഞാൻ ചെയ്തോളാം എന്നാൽ ശ്യാമയോട് മിണ്ടാതിരിക്കാൻ ശാരദാമ പറയുന്നുണ്ട് ശാരദാമയുടെ കൈതട്ടി മാറ്റിയിട്ട് ശ്യാമ മുകളിലേക്ക് പോകുന്നു ശാരദാമ എന്തിനാ വന്നത് എന്ന് സത്യാമ്മ ശാരദാമ്മയോട് ചോദിക്കുന്നു അത് സത്യാമ്മക്ക് മുട്ടുവേദനയാണെന്ന് ശാലനി പറഞ്ഞു രാത്രിയിൽ മുട്ടുവേദന വരുന്നത് വലിയ കുഴപ്പമാണെന്നാ പറയുന്നത് എനിക്കുണ്ടായിരുന്നു അങ്ങനെയൊരു വേദന നാരായണ വൈദ്യറിന്റെ ചികിത്സ കൊണ്ട് വേദന മാറി വൈദ്യരെ കണ്ട് കുറച്ച് കുഴമ്പും കഷായം കൊണ്ടുവന്നിട്ടുണ്ട് ദാ എന്ന് പറഞ്ഞ് സത്യാമ്മയെ ശാരദാ മാറി ഏൽപ്പിച്ചു എന്റെ മുട്ടുവേദനയ്ക്കുള്ള മരുന്നാണിത് അല്ലേ എന്നെ പറഞ്ഞു സത്യാമ്മ അത് വാങ്ങിച്ചിട്ട് ദൂരേക്ക് വലിച്ചെറിയുന്നു കൊണ്ടുപോയി തുലക്കി ശാരദാമൻ നിങ്ങളുടെ എണ്ണയും കുഴമ്പോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നാക്കേ എന്നിട്ട് നിങ്ങൾ എന്റെ മുട്ടിൻറെ കാര്യം നോക്കുക ശാരദാമേ നിങ്ങളുടെ മകളോട് ഞാൻ പറഞ്ഞതെന്നെ സോപ്പിടാൻ വരുതെന്ന് അപ്പോൾ എണ്ണയും കുഴമ്പമായിട്ട് നിങ്ങളെഴുന്നള്ളിച്ചിരിക്കുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ ആവാൻ ഇവൾക്ക് ഇൻറ്റർവ്യൂവിന് പോവാൻ ഇപ്പം തന്നെ ഇവിടിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ഇതുവരെ ഉള്ളത് ഇതുവരെ ഇല്ലാത്ത ശീലങ്ങളാണ് നിങ്ങളുടെ മക്കളിവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇവൾ കളക്ടറും കൂടി ആയാലുള്ള അവസ്ഥ എന്തായിരിക്കും കളക്ടർ അമ്മയ്ക്കും അവരുടെ അനീതി കൊച്ചമ്മയ്ക്കും ഞാൻ ചായയിട്ട് കൊടുക്കേണ്ട ഗതിയായിരിക്കും മക്കളെ വളർത്തി വെച്ചേക്കുന്നു അവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ് ശാരദാമ്മ അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ സത്യമ്മ പോയി സാരവില്ല രാഘവേട്ട ശാരദയ്ക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നെ വിഷമത്തോടെ ശാരദാമ്മ രാഘവനോട് പറയുന്നുണ്ട് എന്നിട്ട് വളരെ വിഷമത്തോടെ തന്നെ അത് ശാരദാമ്മ ആ വീടിന് പടിയിറങ്ങുന്നു സത്യമ്മ വലിച്ചിറങ്ങിയ കുഴമ്പിന്റെ ആ സഞ്ചിയും കയ്യിലെടുത്തു വിഷമത്തോടെ ശാലി ശാരദാമ്മയുടെ അടുത്തേക്ക് പോകുന്നു അമ്മയെന്ന് പറഞ്ഞ ഷാലി ശാരദാമയുടെ കയ്യിലേക്ക് പിടിച്ചപ്പോൾ ശാരദാമ ദേഷ്യത്തോടെ പറയുന്നുണ്ട് തൊട്ടുപോകർ തന്നെയെന്ന് പ്രീതിയും വിഷമത്തോടെ ഇവിടെ വന്നു ഡാമോളെ സമയം പോലെ സത്യമ്മയ്ക്ക് ഇതൊക്കെ ഇട്ടു കൊടുക്കുമെന്ന് പറഞ്ഞ പ്രീതിയുടെ കൈയിൽ അത് ഏൽപ്പിക്കുകയാണ് ശാരദാമ ആരെയും പ്രീതിപ്പെടുത്താനോ ആരുടെയും കാര്യസാധ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതോ അല്ല ഇത് മരുന്നിനോട് വിരോധം വേണ്ട എന്ന് സത്യാമയോട് പറഞ്ഞേക്ക് ഞാൻ ഇറങ്ങാ മോളെ എന്ന് പറഞ്ഞ് ശാരദാമ പോവാൻ തുടങ്ങിയപ്പോൾ പ്രീതി പറയുന്നുണ്ട് ശാരദാമ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലല്ലോ വേണ്ട എന്ന് ശാരദാമ ശാരദമ്മ ഒന്ന് മിണ്ടാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഷാലിനി പിന്നാലെ പോകുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങനെ പോവാതെ എന്നൊക്കെ ഷാലിനി പറയുന്നുണ്ട് മാരുടെ മുനീന്ന് ദേ എൻ്റെ വായി വരുന്ന ഒന്നും നിന്റെ മുഖത്ത് നോക്കി പറയേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്പോൾ നീ അതിന് സമ്മതിക്കില്ല അല്ലേ എന്ന് ഷാലിനി അമ്മ ഇനി എന്നെ വഴക്കോ ചെയ്തോ എന്തോ വേണമെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ എന്നെ അടിച്ചോ പക്ഷേ ഇവിടെ നിന്നും പറയാതെ പൊയ്ക്കോളെ എന്ന് ഷാലിനി വേറെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിനക്ക് നിൻ്റെ അനിയത്തേക്കും ഒരു പൂമാലയും ചെണ്ടുകൂടിയും വാങ്ങിച്ചു തട്ടേ ഞാൻ കല്യാണം കഴിച്ചുവിട്ട രണ്ട് പെൺമക്കളെ കാണാൻ അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ മക്കള് അമ്മയ്ക്ക് ഒരിക്കൽ സ്വീകരണം എന്തായാലും കൊള്ളാം സത്യമേ അത് ശാരദ അമ്മയെ സത്യാമ്മ അത് പെട്ടെന്നൊരു ദേശത്തിൽ എന്നൊക്കെ ശാലി പറഞ്ഞപ്പോൾ സത്യാമ്മയല്ല സത്യമ്മയല്ല ഈ ഞാൻ അടി കുറ്റക്കാരി ഈ ഞാൻ കെടിച്ചുവിട്ട പെണ്ണിനെ ഒരു ഗ്ലാസ് ചായ ഇടാൻ അറിയില്ലെങ്കിൽ അതിടാൻ ഒരു ആണിൻ്റെ സഹായം വേണമെങ്കിൽ അത് അവരുടെ കുറ്റമല്ല പെറ്റുവിളർത്തിയ ഈ അമ്മയ്ക്കടി ഇതിൽ പരം ഒരു അപകാരം ഒരു ഇതിൽ പര ഒരു അപമാനം ഈ അമ്മയ്ക്ക് വരാനില്ല ഇതിലും പേരെ നീ എന്നെ നീ നിന്റെ അനിയത്തെയും കൂടി ഈ വീടിൻ്റെ ഉമ്മറത്ത് എന്നെ ഒരു കുഴിവെട്ടി മൂടുന്നതായിരുന്നു ഇത് കേട്ട് അമ്മേ എൻ്റെ അമ്മേ എന്ന് ഷാലിനി ചോദിക്കും കൂടുതൽ ഇളയതാണ് എന്നൊരു പരിഗണന ഷ്യാമയ്ക്ക് കൊടുത്തിരുന്നു അവളെ ഉടനെ കല്യാണം കഴിപ്പിച്ച് വിടാനും ഉദ്ദേശിച്ചിരുന്നതല്ല എങ്കിലും അവൾ കല്യാണം കഴിച്ച് സത്യാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നപ്പോൾ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ നീയുണ്ടല്ലോ ഷ്യാമയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പിഴവുണ്ടായാലും എൻ്റെ സ്ഥാനത്ത് നിന്ന് നീ അത് പരിഹരിച്ചോളൂ എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ എല്ലാം വെറുതെയായി കുറ്റം എൻറ്റേത് തന്നെയടി മറ്റുള്ള അമ്മമാരെ അല്ല ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് കുഞ്ഞുനാളിൽ വലിയ വലിയ സ്വപ്നങ്ങളാണ് നിന്റെ തലയിലോട്ട് ഞാൻ വെച്ച് തന്നത് മക്കൾ അതൊക്കെ ആയി തീരുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ചായ ഗ്ലാസ് കഴിയും നാട്ടുകാരുടെ എച്ചകളിലെടുത്തും ജീവനം തീർത്തോ എന്നിട്ടോ ആഗ്രഹിച്ചെടുത്തും മക്കൾ എത്തിയോ അതുമില്ല എടേ അത്യാവശ്യം മനുഷ്യന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയോ എന്നും ശാരദാമ്മ ചോദിച്ചപ്പോൾ മറുപടി മറുപടിയില്ലാണ്ട് നിൽക്കുകയാണ് ശാലിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ